സ്വാഗതം. ആടുജീവിതത്തിൻ്റെ അഴിഞ്ഞാട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 16 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ആടുജീവിതം തന്നെ നമ്പർ വണ്ണായി പോകുന്നു. 3 സിനിമകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസ് ചെയ്യുകയും വലിയ രീതിയിൽ തരംഗമാവുകയും ചെയ്തിട്ടും ആടുജീവിതത്തിനൊപ്പം എത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിനോടകം കേരളത്തിൽ നിന്ന് 60 കോടിക്ക് മുകളിലേക്ക് ആടുജീവിതം എത്തിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് സന്തോഷമായിട്ട് പറയാനുള്ളത്. ആടുജീവിതം ഇവിടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് തീർച്ചയായും നമുക്കറിയില്ല. ഒരു പക്ഷേ എത്താം അല്ലെങ്കിൽ എത്താതിരിക്കാം. എന്തായാലും 60 കോടി എന്ന മലയാള ക്ലബിലെ മികച്ച ഒരു കളക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സിനിമ. പക്ഷേ ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ, 1 മാസം കൂടെ സിനിമ ഓടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തും എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ കോസ്റ്റ് 82 കോടി വന്നുവെങ്കിൽ ഇതുവരെ സിനിമ 150 കോടിക്ക് അടുത്താണ് എത്തിയതായി അറിയാൻ കഴിയുന്നത്. ഇതുവരെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നില്ലെങ്കിലും നമുക്ക് ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നലെയും ഇന്നുമെല്ലാം തന്നെ ഹൗസ്ഫുൾ അടിച്ചു വരുന്നു. ഓവർസീസിൽ നിന്ന് മാത്രമായി 51 കോടിക്ക് മുകളിലേക്ക് 14 ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ എത്തിയിരുന്നു. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി മാറി. മഞ്ഞുമൽ ബോയ്സിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് ആടുജീവിതം അങ്ങനെ എത്തിയത്. അതുമാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ നമുക്കറിയാം വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള സിനിമ റിലീസ് ചെയ്തെങ്കിൽ അവിടെയും സിംഗിൾ ഡേ കളക്ഷനിൽ ഹെവി അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ ദിനത്തിലാണ് സിനിമയ്ക്ക് എത്തിയിരിക്കുന്നത്. ഒരു ക്ലാസിക് സിനിമയുടെ വിജയം എന്ന് തന്നെ നമുക്ക് പറയാം. സമീപകാലത്ത് മമ്മൂട്ടി നൽകിയ ഒരു ക്ലാസിക് സിനിമയുടെ വിജയം പോലെ തന്നെ പൃഥ്വിരാജിൽ നിന്നും നമുക്ക് ഒരു ക്ലാസിക് സിനിമയുടെ വിജയം കാണാൻ കഴിയുന്നു. സാധാരണ മലയാള സിനിമ ഈ ഐറ്റം എടുക്കാത്ത ഒരു പരിപാടി കൂടിയാണ്. കാരണം സാധാരണ ഈ പറഞ്ഞ പോലെ മലയാള സിനിമകൾ തട്ടുപൊളിപ്പൻ സിനിമകൾ മാത്രം വിജയിക്കുന്ന കാര്യങ്ങളും പിന്നീട് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ആളുകൾ തന്നെ മുഖത്ത് കൈവെക്കുന്ന ഒരു കാര്യം ഇതൊക്കെയാണോ വിജയിച്ചതും എന്നുള്ള ചോദ്യം 5-10 കൊല്ലം കഴിയുമ്പോൾ പല സിനിമകൾക്കും അങ്ങനെ തന്നെ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ക്ലാസ് സിനിമകൾ വരുമ്പോൾ എക്കാലത്തും ജനങ്ങൾ സ്വീകരിക്കുക തന്നെയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ സിനിമ നേടിയില്ല എന്നുള്ളത് മാത്രമേ നമ്മൾ ചോദിക്കാറ്. കിരീടമാണെങ്കിലും തനിയാവർത്തനമാണെങ്കിലും ഒക്കെ 100 കോടിക്ക് മുകളിൽ കയറേണ്ട സിനിമകൾ തന്നെയാണ്. കാരണം അത്രയും കൾട്ട് ക്ലാസിക് സിനിമകളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കോടിക്കണക്കുകൾ അല്ലെങ്കിലും 100 കോടി ജനങ്ങളുടെ അല്ലെങ്കിൽ  1000 കോടി ജനങ്ങളുടെ ഹൃദയത്തിൽ കയറുന്ന സിനിമയായി മാറിയിരുന്നു അത് എന്നുള്ളത് തന്നെയാണ്. ആടുജീവിതം 15-ാം ദിവസവും കേരളത്തിൽ നിന്ന് 2 കോടിക്ക് മുകളിലും ഗൾഫിൽ നിന്ന് 3 കോടിക്ക് അടുത്തും നേടി എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ഇന്ന് ആടുജീവിതം എത്തി നിൽക്കുന്നത് 150 കോടി ക്ലബിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതുവരെ സ്ഥിരീകരിക്കാത്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാത്തത്. ഇത്ര ഗംഭീരമായ റിലീസുകൾ ഉണ്ടായിട്ടും ആടുജീവിതത്തെ തൊടാൻ കഴിയുന്നില്ല. ഇന്നും ആടുജീവിതത്തിന് ഉള്ള കളക്ഷൻ 2 കോടിക്ക് മുകളിൽ ആയിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ 16 ദിവസങ്ങളിലും സിനിമയുടെ കളക്ഷൻ 2 കോടിക്ക് മുകളിൽ തന്നെ ആയിരുന്നു. 1 ദിവസം പോലും 1 കോടി ആ റേഞ്ചിലേക്ക് അല്ലെങ്കിൽ 2 കോടിക്ക് താഴെ റേഞ്ചിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്താണെന്നും ജനങ്ങൾ നൽകുന്ന സപ്പോർട്ട് ഇങ്ങനെ തന്നെയാണ്. നല്ല സിനിമകൾ തന്നാൽ ജനങ്ങൾ അത് സ്വീകരിക്കും. കൊള്ളില്ലാത്ത സിനിമകൾ കൊണ്ട് വന്നിട്ട് അത് കൊള്ളാമെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു എന്ന് ഒരു താക്കീത് കൂടിയാണ് ജനങ്ങൾ നൽകുന്നത്. ഇനിയും അങ്ങനെ കൊണ്ടുവന്നിട്ട് എൻ്റെ സിനിമ കൊള്ളാം, നിങ്ങൾ കണ്ടിട്ട് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ സിനിമക്കാർക്കെതിരെ കേസിന് പോകുമെന്ന് സാധാരണ ജനങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന ഒരു കാഴ്ച അത് യാഥാർത്ഥ്യമാവാൻ പോവുക തന്നെയാണ് ചെയ്യുന്നത്. നേരത്തെ റിവ്യൂ എടുക്കുന്നവർക്കെതിരെ കേസ് പോയിട്ടുണ്ടെങ്കിൽ കൊള്ളില്ലാത്ത സിനിമ കൊണ്ടുവന്നിട്ട് അടിച്ചേൽപ്പിക്കാൻ പോകുന്നവർക്കെതിരെ കേസ് പോകാനുള്ള ചാൻസുകൾ വരുന്നു എന്നുള്ളത് സൂചനയായി പലരും അഭിമുഖങ്ങളിൽ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം. നല്ല സിനിമകൾക്ക് വേണ്ടി മാത്രമായി നല്ല സിനിമകൾ നല്ല ക്വാളിറ്റിയിൽ വരുമ്പോൾ ജനങ്ങൾ സ്വീകരിക്കുകയും അത് വമ്പൻ വിജയമാവുകയും ചെയ്യും. തുടർച്ചയായി 8-9 സിനിമകളാണ് മലയാളികൾ ഇന്ന് വിജയിപ്പിച്ചിരിക്കുന്നത്. എന്താണേലും നല്ല സിനിമകൾ വന്നാൽ മലയാളികൾ കൈവിടില്ല എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു. ആടുജീവിതം തന്നെ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെ പറയാം. നമ്മുടെ വീഡിയോ സിസ്റ്റമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.